ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നു, കാരണം ശിവരാത്രി ആയതുകൊണ്ട് കുറച്ച് ബിസി ആയി പോയി. അപ്പോൾ ക്ഷമിക്കുക എല്ലാവരും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് യെസ് ബാങ്കിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്ക് യെസ് ബാങ്കിനെ കുറിച്ച് ഈയിടെയായിട്ട് കുറച്ച് ന്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ ശ്രീ സിമന്റ് യെസ് ബാങ്കിനെ റീപ്ലേസ് ചെയ്യും. ആ നിഫ്റ്റി 50 മാർച്ച് 27 മുതലാണ് ഇത് എഫക്റ്റ് ആവുന്നത്. അതുപോലെ ഓയിൽ ഇന്ത്യ ടു ബി ഔട്ട് ഓഫ് എഫ് ആൻഡ് ഒ, ഇതൊക്കെയാണ് ഈയിടെയായിട്ട് വന്നിരിക്കുന്ന ന്യൂസ്. അപ്പോൾ ശ്രീ സിമന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് സിമന്റ് മേക്കർ ആണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്. അപ്പോൾ പ്രൈവറ്റ് സെക്ടർ ലെൻഡറായി യെസ് ബാങ്കിനെ റീപ്ലേസ് ചെയ്യും നിഫ്റ്റി 50 മാർച്ച് 27 എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വേറെ കുറേ ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് മെയിനായിട്ടും ഹിന്ദുജ ഗ്രൂപ്പും അതുപോലെ സെലിബ്രസും ഒക്കെ യെസ് ബാങ്കിലെ സ്റ്റേക്ക് വാങ്ങാൻ പോകുന്നു. അത് കാരണം യെസ് ബാങ്ക് 0.4% ഇൻക്രീസ് ആയിരിക്കുകയാണ് എന്നുള്ള ന്യൂസുകൾ. അപ്പോൾ ഇതൊക്കെ യെസ് ബാങ്കിന് പോസിറ്റീവ് ആയാലും യെസ് ബാങ്ക് നിഫ്റ്റി 50 നിന്നും മാറ്റുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ ബോത്ത് പോസിറ്റീവ് ആൻഡ് യെസ് നെഗറ്റീവ് രണ്ട് ന്യൂസും യെസ് ബാങ്കിന് ഈ ഇടയ്ക്ക് നമുക്ക് കണ്ടു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് നോക്കാം. അപ്പോൾ നിഫ്റ്റി 50 ഇന്ന് റിമൂവ് ചെയ്യുന്ന സ്റ്റോക്കുകൾ, അപ്പോൾ അതിൽ വരുന്ന ശ്രീ സിമന്റ് ടു ബി എ പാർട്ട് ഓഫ് ദി നിഫ്റ്റി 50 ആഫ്റ്റർ ദ അൾട്രാടെക് സിമന്റ് ശേഷം വരുന്നത്. അതുപോലെ ഹെക്സാവെയർ ടെക്നോളജീസ്, ടാറ്റ എൽ സി ഇവയൊക്കെ നിഫ്റ്റി IT സെക്ടറിൽ നിന്നും എക്സ്ക്ലൂഡ് ആവും. ആൻഡ് വിൽ ബി റീപ്ലേസ്ഡ് ബൈ ഇൻഫോ എഡ്ജ് ആൻഡ് എംഫസിസ്. അപ്പോൾ കുറച്ച് സ്റ്റോക്കുകളൊക്കെ നിഫ്റ്റി 50 നിന്നും എടുത്തു മാറ്റിയിട്ട് അതിന് പകരം കുറച്ച് സ്റ്റോക്കുകൾ റീപ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിലാണ് യെസ് ബാങ്കിന് പകരം ശ്രീ സിമന്റ് വരുന്നത്. അതുപോലെ ഇന്ത്യൻ ഓയിൽ ഔട്ട് ആവുകയാണ്. പിന്നെ ഹെക്സാവെയർ ടെക്നോളജീസ്, ടാറ്റ എൽ സി എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നു IT സെക്ടറിന്, പകരം ഇൻഫോ എഡ്ജും എംഫോസിസും വരുന്നുണ്ട്. ഇനി നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. അതായത് ഹിന്ദുജ യെസ് ബാങ്കിൽ നിന്നും ഒരു സ്റ്റേക്ക് മേടിക്കാം, അല്ലെങ്കിൽ സെലിബ്രസ് ഇവർ രണ്ടുപേരും ചേർന്നിട്ട് യെസ് ബാങ്കിൻ്റെ സ്റ്റേക്ക് മേടിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ആൻഡ് വിൽ ബി എ പാർട്ട് ഓഫ് ദി യെസ് ബാങ്ക് എന്ന് പറഞ്ഞ് അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഡീറ്റെയിൽസ് നോക്കാം. ഹിന്ദുജ ഐസ് ടൈ അപ്പ് വിത്ത് സെലിബ്രസ് ക്യാപിറ്റൽ ടു ഇൻവെസ്റ്റ് ഇൻ യെസ് ബാങ്ക് ആണ്. അപ്പോൾ യെസ് ബാങ്കിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കായിട്ട് മാറി. കാരണം ലണ്ടൻ ബേസ്ഡ് ഹിന്ദുജ ഗ്രൂപ്പ് ഈസ് ലുക്കിംഗ് ടു പാർട്ട്ണർ വിത്ത് പ്രൈവറ്റ് ഇക്വിറ്റി ഫോം സെലിബ്രസ് ക്യാപിറ്റൽ ടു ബൈ എ സ്റ്റേക്ക് ഇൻ യെസ് ബാങ്ക് ആണ്. അപ്പൊ ഈ ഒരു ടോക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ഹിന്ദുജാസ് കറന്റ്ലി ഓൺ എ സ്റ്റേക്ക് ഇൻ അനദർ പ്രൈവറ്റ് ലെൻഡർ. ഇൻഡസ് ഇന്ത്യ ബാങ്കിൽ ഓൾറെഡി ഒരു സ്റ്റേക്ക് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് 10% മോർ ദാൻ ഇതിലേക്ക് യെസ് ബാങ്കിലെ സ്റ്റേക്ക് വരാൻ പറ്റില്ല. 10% വരെ ആവാം. അപ്പൊ അതുകൊണ്ട് അവർ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് അപ്രൂവലിന് വേണ്ടിയാണ് അത് വെയിറ്റ് ചെയ്യുന്നത്. കാരണം ഓൾറെഡി ഇൻഡസ് ഇന്ത്യ ബാങ്കിന്റെ സ്റ്റേക്ക് അവരുടെ ഉണ്ട്. ദെൻ യെസ് ബാങ്ക് ആൻഡ് ഹിന്ദുജ ഗ്രൂപ്പ് ആൻഡ് സെലിബ്രസ് ക്യാപിറ്റൽ ഡിഡ് നോട്ട് റെസ്പോണ്ട് ടു ഇമെയിൽഡ് ക്വയറീസ് ആണ്. ഇതിന്റെ ഈ ഒരു പ്രസിന്റെ ഒരു ചോദ്യത്തിന് അവർ ഇതുവരെ ആൻസർ ചെയ്തിട്ടില്ല. കാരണം യെസ് ബാങ്ക് ഓൾറെഡി ക്യാപിറ്റൽ ആവശ്യമാണ് അവർക്ക്. 10,000 crores അവർ പ്രൈവറ്റ് ലെൻഡേഴ്സ് ഫണ്ട് റൈസിങ്ങിന് വേണ്ടി ആൻഡ് ഓൾസോ അവരുടെ ഇക്വിറ്റി അല്ലെങ്കിൽ ഡെപ്റ്റ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി അവർ നോക്കുന്ന ഒരു സമയമാണ്. ലാർജസ്റ്റ് പബ്ലിക് ഷെയർ ഹോൾഡർ ആണ് യെസ് ബാങ്കിൽ വരുന്ന ആരൊക്കെയാണെന്ന് വെച്ചാൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ 8.06% ഷെയർ ഹോൾഡർ ആണ്. HDFC ട്രസ്റ്റി 2.27%. ദെൻ ജ്വാലകാമുഖി ഇൻവെസ്റ്റ്മെന്റ് 1.62% വരെ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് പെൻഷൻ ഫണ്ട് ഗ്ലോബൽ 1.30% ആണ് പെർസെൻറ്റേജ് ഷെയർ ഹോൾഡേഴ്സ് ആണ് യെസ് ബാങ്കിൻ്റെ. അപ്പോൾ ബ്ലൂംബർഗിലാണ് ഈ ഒരു റിപ്പോർട്ട് തേഴ്സ്ഡേ വന്നത്. അതായത് സെലിബ്രസ് ഹിന്ദുജ ഗ്രൂപ്പ്, അതായത് ഗോപി ചന്ദ് ഹിന്ദുജ ആൻഡ് അശോക് ഹിന്ദുജ RBI ഒഫീഷ്യൽസിനെ മീറ്റ് ചെയ്തിരുന്നു. കാരണം ഈ ഒരു യെസ് ബാങ്കിൻ്റെ ബിഡിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ ഇത് ഈ ഒരു ന്യൂസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് യെസ് ബാങ്കിനെ കുറിച്ച്. അപ്പോൾ ഇൻ ദിസ് റിഗാർഡ് ഈ ഒരു GC ഫോളോവേഴ്സ് ദെൻ ടിൽഡൻ പാർക്ക് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഈ ഇവരുടെയൊക്കെ ഇത് യെസ് ബാങ്കിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 11.5% ആണ് റെഗുലേറ്ററി റിക്വയർമെന്റ് വരുന്നത്. ക്യാപിറ്റൽ 8.7% ആണ്. അപ്പൊ ഈ ഒരു ന്യൂസിന് ശേഷം, അതായത് സെലിബ്രസ് ആൻഡ് ഹിന്ദുജ ഈ ഒരു യെസ് ബാങ്കിലെ സ്റ്റേക്ക് വാങ്ങാൻ പോകുന്നു എന്നുള്ള ഒരു ന്യൂസിൽ തന്നെ
ഷെയർസ് ഓഫ് യെസ് ബാങ്ക് 0.4% ആണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തിങ്കളാഴ്ച അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ്, കാരണം ഇൻഡസ് ഇന്ത്യ ബാങ്കിൽ ഓൾറെഡി സ്റ്റേക്ക് ഉള്ളതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്നുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ ഇത് ഈ ഒരു സ്റ്റേക്ക് ഇവർ മേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യെസ് ബാങ്കിന് നല്ലൊരു പോസിറ്റീവ് ന്യൂസ് തന്നെ ആയിരിക്കും. കാരണം ഓൾറെഡി അവരുടെ ഇക്വിറ്റി അല്ലെങ്കിൽ ഡെപ്സിന് വേണ്ടിയിട്ട് ഡെപ്പ് അതൊരു ക്ലിയർ ചെയ്യാനായിട്ട് അവർ നോക്കുന്നതുകൊണ്ട് അവർക്കതൊരു പോസിറ്റീവ് ന്യൂസ് ആകും. ബട്ട് എന്നിരുന്നാലും 27-ാം തീയതി യെസ് ബാങ്ക് ശ്രീ സിമൻ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ യെസ് ബാങ്കിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ നിഫ്റ്റി 50-ൽ കുറച്ച് സ്റ്റോക്കുകൾ റീപ്ലേസ് ചെയ്യുന്നതായിട്ട് അവർ അറിയിച്ചിരുന്നു. അപ്പോൾ അത് ഏതൊക്കെ സ്റ്റോക്കുകളാണ് എന്നാണ് നമ്മൾ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഉടനെ വരത്തുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്നതായിരിക്കും. ടെലഗ്രാമിൽ ഞാൻ ന്യൂസ്, സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. മലയാളം ഷെയറിൻ്റെ ടെലഗ്രാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള വീഡിയോസ് അവൈലബിൾ ആണ്. അതായത് ബിഗിനേഴ്സിനുള്ള വീഡിയോസ്, എങ്ങനെ ടെക്നിക്കൽ ചാർട്ട് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാം, പിന്നെ അതുപോലെ ഡെയിലി ഇൻട്രാഡേ സ്ട്രാറ്റജീസ്, സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ട്രെൻഡിങ് ന്യൂസുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 29-ാം തീയതി സ്റ്റോക്ക് മാർക്കറ്റ് അവയർനെസ് പ്രോഗ്രാം തിരുവനന്തപുരത്ത് വെച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എൻ്റയർലി ഫ്രീ ആണ്. രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാർ അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയണം, ഓൺലൈനിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം, എന്തൊക്കെ സോഫ്റ്റ്വെയർസ് ആണ് നമുക്ക് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഒത്തിരി സോഫ്റ്റ്വെയർസ് ഉണ്ട് ഓൺലൈനിൽ തന്നെ. നമുക്കിപ്പോൾ ഡെയിലി അഡ്വൈസേഴ്സ് ഇൻവെസ്റ്റേഴ്സിനൊക്കെ എടുത്ത് ചോദിച്ചിട്ട് അവരുടെ ഹെൽപ്പോട് കൂടി നമുക്ക് സ്റ്റോക്ക് മേടിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ അഡ്വൈസറി മണ്ടി എന്ന് പറഞ്ഞിട്ട് ആലിസ് ബ്ലൂലുണ്ട്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് ആയിരിക്കും. 11 മണി മുതൽ 1 മണി വരെയാണ്. രജിസ്ട്രേഷൻ ഫീ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ മറക്കാതെ എല്ലാവരും അത് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്കും അതുപോലെ വെന്യൂ കോണ്ടാക്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ മറക്കാതെ എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഹാപ്പി ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.